യേശുവിൽ സഹോദരങ്ങളെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും എന്ന വിഷയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11:40 ലാസറിൻ്റെ കുഴിമാടത്തിൽ ചെന്ന് യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പലപ്പോഴും ദർശിക്കാതെ പോകുന്നതിൻ്റെ കാരണമെന്താണ്? വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? തീർച്ചയായും പൂർണ്ണമായി അത് ശരിയല്ല. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്, യേശു ജനിച്ചുവെന്ന്, യേശു ജീവിച്ചുവെന്ന്, പാലസ്തീനായിൽ ഉടനെ നടന്നു നീങ്ങി ഒട്ടേറെ അത്ഭുതങ്ങൾ ചെയ്തുവെന്ന്, ലാസറിനെ പോലെ ഒരുപാട് വ്യക്തികളെ അവൻ ഉയർപ്പിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതേ സംഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ നടത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും അതിൻ്റെ ഉത്തരം ഇല്ല എന്നായിരിക്കും. ഇന്നലെ യേശു ചെയ്ത അതേ കാര്യങ്ങൾ, അല്ല ഒരുപക്ഷെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന വിധത്തിൽ നമ്മുടെ വിശ്വാസം വഴിമാറുന്നത്. ബൈബിളിൽ ഉടനീളം ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 8:10 ശതാധിപൻ്റെ ഭൃത്യനെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി പാവപ്പെട്ട ശതാധിപൻ യേശുവിൻ്റെ അടുത്ത് എന്ന് കേണ അപേക്ഷിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എൻ്റെ ഭൃത്യൻ രോഗിയാണ്, അവൻ കിടന്നിട്ട് കുറേ കാലങ്ങളായി, നീ വന്ന് സൗഖ്യപ്പെടുത്തണം. യേശു പറഞ്ഞു, ഓ നീ എൻ്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്നുവോ? തീർച്ചയായും പാവപ്പെട്ട ഒരു സെർവൻറ്റിന് വേണ്ടി നീ എൻ്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം, വീട്ടിലേക്ക് വരാം, അവനെ സൗഖ്യപ്പെടുത്താം. അവൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ ശക്തി എന്താണെന്ന് എനിക്കറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ കീഴിലുള്ളവരോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ തീർച്ചയായും ചെയ്തിരിക്കും. എങ്കിൽ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ, സംവിധാനങ്ങൾ ഇന്നും നിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് രോഗത്തെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സൗഖ്യപ്പെട്ടുകൊള്ളും. അതെ, യേശു അവിടേക്ക് പോകാതെ തന്നെ ആ ഭൃത്യന് വിശ്വാസമില്ലാതിരുന്നിട്ടും യേശുവിൻ്റെ വചനം കേട്ട്, അല്ലെങ്കിൽ യേശു വചനം പറഞ്ഞ് അവനെ സൗഖ്യപ്പെടുത്തുന്നു. അതെ, ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വിശ്വാസമുണ്ടായിരിക്കാം, എന്നാൽ പ്രാർത്ഥനയുടെ ഫലം സ്വീകരിക്കേണ്ട വ്യക്തിക്ക് വിശ്വാസമില്ലായിരിക്കാം. എങ്കിലും ദൈവം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ഫലം സ്വീകരിക്കേണ്ട വ്യക്തിക്ക് ദൈവം അടയാളങ്ങളിലൂടെ അവൻ്റെ ജീവിതത്തിൽ ഇടപെടാറുണ്ട്. ഇതുപോലെ തന്നെ ചില സമയങ്ങളിൽ രോഗികൾക്ക് വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റുന്ന സ്റ്റേജിൽ പോലും ആയിരിക്കില്ല. ഒരു കോമയിൽ കഴിയുന്നൊരു വ്യക്തി, ഒരു വെന്റിലേറ്ററിൽ കഴിയുന്നൊരു രോഗി, അവന് വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല. എന്നാൽ ഒരു സമൂഹം പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗി സൗഖ്യത്തിലേക്ക് കടന്നു വരുന്നു. സഹോദരങ്ങളെ, ഇത് സൗഖ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഈ വചനഭാഗത്തെ ഉദ്ധരിക്കുന്നതല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം? ഒരു പക്ഷേ വിശ്വസിക്കുക എന്ന് പറയുന്നതിന് ഒട്ടേറെ അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം മാത്രം നമുക്ക് വ്യാഖ്യാനിക്കാം, ചിന്തിക്കാം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഭാവന കാണാൻ കഴിയണം, ഭാവന കണ്ടത് നേടിയെടുക്കാനും കഴിയണം. അപ്പോൾ വിശ്വാസം എന്നത് ഭാവന കാണുന്നു, ഞാൻ നേടിയെടുക്കുന്നു. എന്ത് കാര്യം വേണമെങ്കിലും സ്വർഗവുമായി ബന്ധപ്പെട്ട്, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഭാവന കാണാം, നിങ്ങൾക്ക് നേടിയെടുക്കാം. ഞാൻ ഓർക്കുന്നു, ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യം, പ്രത്യേകിച്ചും ഈ വചനം ഒരിക്കൽ ഞാനിങ്ങനെ വായിച്ച് ധ്യാനിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കർത്താവ് ചെയ്തു തരും അല്ലേ? തീർച്ചയായും ചെയ്തു തരും. ഏറ്റവും എളിയ കാര്യങ്ങൾ പോലും ചെയ്തു തരും. കാരണം ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഇതാ ഇനി മുതൽ ഒരിക്കലും ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, മറിച്ച് നിങ്ങളെ ഞാൻ മക്കളെ എന്നേ വിളിക്കൂ. അപ്പോൾ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ദൈവത്തോട് ഇടപെടാം. യോഹന്നാൻ്റെ സുവിശേഷം 15 നമ്മൾ വായിക്കുന്നുണ്ട്, ഇനി മുതൽ നിങ്ങളെ ഞാൻ ഒരിക്കലും ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെ എന്നേ വിളിക്കൂ. അപ്പോൾ സ്നേഹിതനടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടിയും
മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടിയും നമുക്ക് ദൈവത്തെ സമീപിക്കാം. അത് ചിലർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേകമായ സ്വാതന്ത്ര്യവും അവസരവുമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വിശ്വസിച്ചാൽ ദൈവമഹത്വം എനിക്കും ദർശിക്കേണ്ട ആവശ്യമുണ്ട്. ചെറിയ കാര്യത്തിനും വേണം, വലിയ കാര്യത്തിനും വേണം. ഇങ്ങനെ ഈ ഒരു വചനം ചിന്തിച്ച് ഷാലോമിൻ്റെ അമേരിക്കയിലുള്ള ഒരു ഓഫീസിന് അടുത്തുള്ള ഒരു വഴിയിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുന്നു. നടന്നു പോകുന്ന സമയത്ത് വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു നാരകത്തിൻ്റെ മരം, നാരങ്ങ പുറപ്പെടുവിക്കുന്ന ഫലം നൽകുന്ന ഒരു നാരകം നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ നാരങ്ങയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെയാണ്, ആ ഒരു നാരങ്ങ എനിക്ക് കിട്ടുകയാണെങ്കിൽ ആ നാരങ്ങ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി, താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി മുറിച്ച് ഒരു നല്ല സർബത്തുണ്ടാക്കി കുടിക്കാം. പണ്ട് നാട്ടിലായിരുന്നപ്പോൾ ഒരുപാട് സർബത്ത് കുടിക്കുമായിരുന്നു. അപ്പോൾ ഒരു നല്ല സർബത്ത് കുടിക്കാമല്ലോ എന്ന് ഞാൻ കരുതി. സഹോദരങ്ങളെ, പക്ഷേ നാട് അമേരിക്ക ആയതുകൊണ്ട് നമുക്ക് ചാടി പറിക്കുന്നത് മോശമാണ്. അത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു വിധത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ മലയാളി നാട്ടിലാണെങ്കിൽ അതൊരു വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ ചാടി പറിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വഴിയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ അതെല്ലാം നമ്മുടെ സ്വന്തമാണെന്നല്ലേ നമ്മൾ ചിലപ്പോഴെങ്കിലും വ്യാഖ്യാനിക്കാറുള്ളത്. അതുകൊണ്ട് എളുപ്പത്തിൽ അത് പറിക്കാം. പക്ഷേ അങ്ങനെയുള്ള രാജ്യത്ത് അത് ചെയ്യുന്ന ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം മുമ്പോട്ട് നടന്ന് നടക്കുന്ന വഴിയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നാരകം, ആ നാരങ്ങ എനിക്ക് കിട്ടണം. അത് കിട്ടിയിട്ട് വേണം കൊണ്ടുപോയി ഞാൻ സർബത്തുണ്ടാക്കുന്നു, ഞാൻ കുടിക്കുന്നു. ഇത്രയും കാര്യം ഞാൻ വിഭാവന കണ്ടു, ഞാൻ നേടിയെടുക്കുന്നതായിട്ട് ചിന്തിക്കുകയും ചെയ്തു. ഞാൻ മുന്നോട്ട് പോയി മടങ്ങി വരുന്ന സമയത്ത് ഞാൻ കണ്ടതിങ്ങനെയാണ്, കൃത്യമായി ഒരു നാരങ്ങ മാത്രം വീണ് താഴെ വീണ് കിടക്കുന്നു. ഞാൻ വളരെ കൂളായി ആ നാരങ്ങ എടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് എത്ര സില്ലിയായ സംഭവമാണ് അല്ലെങ്കിൽ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. സഹോദരങ്ങളെ, ഓർക്കണം, ഏറ്റവും സില്ലി എന്ന് തോന്നുന്ന കാര്യത്തിലും ഏറ്റവും ക്ലേശകരമെന്ന് തോന്നുന്ന കാര്യത്തിലും നിങ്ങളുടെ ദൈവം അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും പ്രവേശിക്കും. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഭാവന കാണുക, നേടിയെടുക്കുക എന്നർത്ഥമുണ്ട്. ഇതുകൊണ്ടാണ് പ്രസിദ്ധനായ ജോൺ എഫ് കെന്നഡി പറഞ്ഞു, സാധാരണക്കാരായ മനുഷ്യർ എല്ലാം ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നു, എന്നാൽ മഹാന്മാരോ ആകാനിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നു. വലിയ ചിന്തകനും വലിയ സയൻറ്റിസ്റ്റുമായ ഐൻസ്റ്റീൻ പറഞ്ഞു വെച്ചു, ബുദ്ധിയേക്കാൾ നല്ലത് ഭാവനയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഭാവന കാണാൻ കഴിയണം. ഉദാഹരണത്തിന്, ഒരു പഠിതാവായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം ഇന്നത് കേൾക്കുന്നത്. അവർ ഇങ്ങനെ ഭാവന കാണണം, ഞാൻ നന്നായി പഠിച്ചു. നന്നായി പഠിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ എക്സാമിനിരിക്കുന്നു, എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടുന്നു, നന്നായി ഞാൻ ആൻസർ ചെയ്യുന്നു, നന്നായി എനിക്ക് മാർക്ക് കിട്ടുന്നു. മാർക്ക് കിട്ടി ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒന്നാമത്തെ സ്ഥാനത്തെത്തുന്നു. ഏറ്റവും സ്വീകാര്യമായ ഒരവസ്ഥയിൽ ഞാൻ മുന്നേറുന്നു. ഞാൻ എനിക്കുണ്ടായിരിക്കുന്ന മുമ്പുണ്ടായിരിക്കുന്ന മുഴുവൻ പരാജയങ്ങളെയും മറികടന്നുകൊണ്ട് വിജയത്തിൻ്റെ ഗാഥ ഞാൻ ഉണ്ടാക്കുകയാണ്, വിജയത്തിൻ്റെ ഒരു ചരിത്രം എഴുതി ഉണ്ടാക്കുകയാണ്. ഞാൻ വിജയിച്ച് മുന്നോട്ടെത്തുന്നു. ഞാൻ ഇന്ന സ്ഥലത്ത് സെറ്റിൽഡാകുന്നു. സെറ്റിൽഡാകുന്ന ആ സ്ഥലത്ത് ദൈവം വിജയം നൽകുന്ന കർത്താവാണെന്ന് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു. ഒട്ടേറെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ലഭിച്ച വിജയം നിങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞ് അവരെ യേശുവിലേക്ക് അടുപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വിശ്വസിക്കുന്ന എല്ലാവർക്കും വിഭാവന കാണാൻ പറ്റണം. വിഭാവന കാണുന്നവർ ഒരു വിധത്തിലും പിന്തിരിയാതെ അത് നേടിയെടുക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാനും കഴിയണം. ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിൽ ചെന്നു. ലാസറിൻ്റെ കുഴിമാടത്തിൽ ചെന്ന് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ആ കല്ലെടുത്ത് മാറ്റുക. ഈശോ കല്ലെടുത്ത് മാറ്റാൻ പറയുന്ന നേരത്ത് ബാക്കി നോക്കി നിൽക്കുന്ന എല്ലാവർക്കും ഒട്ടേറെ സംശയമുണ്ട്. വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ? ഏതെങ്കിലും അനുഗ്രഹീതമായ കാര്യം നടക്കുമോ? കാരണം അടക്കം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു, അതുകൊണ്ട് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരിക്കും. അവർ വളരെ പ്രായോഗികമായ കാര്യമാണ് പറയുന്നത്, വളരെ സാധാരണമായ കാര്യമാണ് പറയുന്നത്. എന്നാൽ യേശു ആകട്ടെ വരാനിരിക്കുന്നതിനെ മുമ്പിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, കല്ലെടുത്ത് മാറ്റുക. എന്നിട്ട് ഈശോ ഒരു പ്രാർത്ഥന നടത്തുന്നു. പ്രാർത്ഥന എങ്ങനെയാണ്? പിതാവേ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു, ലാസറേ നീ പുറത്തേക്ക് വരിക. നമ്മൾ ഓർക്കണം, ആ നേരത്ത് യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന നേരത്തുള്ള പ്രാർത്ഥന പിതാവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ളതല്ല, മറിച്ച് ഈശോ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? പിതാവേ,
എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ലാസറെ, നീ പുറത്തേക്ക് വരിക. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റണം. അല്ല, പ്രാർത്ഥന ഉയർത്തുമ്പോൾ തന്നെ വിഭാവന കാണാനും ദൈവം അത് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുവെന്ന് ഉറച്ച് വിശ്വസിക്കാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് വിശ്വാസം കൊണ്ട് പലതിനും നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുന്നത്. എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസം അത്ര കണ്ട് ആഴപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ്. നല്ല സ്വപ്നങ്ങൾ വിശ്വസിക്കുന്നവർക്ക് കാണാനായിട്ട് പറ്റണം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് നേടിയെടുക്കാൻ കഴിയും. പഴയ നിയമത്തിൽ ശ്രദ്ധേയനായ യഹൂദ രാജാവ്, രാജാവ് മറ്റാരുമല്ല ദാവീദാണ്. ദാവീദ് രാജാവ് ചെല്ലുന്നത് സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. ഏലാ താഴ്വരയിൽ യുദ്ധവുമായി നിൽക്കുന്ന സഹോദരന്മാർ ഒരു വശത്ത്, അപ്പുറത്തെ വശത്ത് ഗോലിയാത്ത് എന്നുള്ള വലിയ നേതാവ്. ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പക്ഷേ ദാവീദ് അവിടെ പോകുന്ന വഴിയിലൊക്കെ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവൻ വലിയൊരു വിശ്വാസത്തിൻ്റെ സ്വപ്നമാണ് കാണുന്നത്. എന്താണത്? അവൻ പറഞ്ഞു, ഈ ഗോലിയാത്തിനെ ഞാൻ വീഴ്ച്ചിരിക്കും, ഈ ഗോലിയാത്തിനെ ഞാൻ തകർത്തിരിക്കും, ഈ ഗോലിയാത്ത് എൻ്റെ കൈകൊണ്ട് തന്നെ തകർന്നിരിക്കും. ഇത് ഇവൻ ഉള്ളിൽ പറയുന്നുണ്ട്. കാരണം ഇവൻ വിശ്വാസത്തിൻ്റെ പുത്രനാണ്, വിശ്വാസത്തിൻ്റെ വീരപുത്രനാണ്. അതുകൊണ്ട് ഇവരിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ കൂട്ടത്തിലുള്ള സാവൂൾ രാജാവ് പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ ബാലനാണ്, നീ കിളിന്ത് പയ്യനാണ്, ജ്യേഷ്ഠ സഹോദരന്മാർ മല്ലന്മാരായിട്ട് നിൽക്കുകയാണ്, അവർക്ക് അവർ ശ്രമിച്ചിട്ട് പോലും ഈ മഹാമല്ലനെ നേരിടാനായിട്ട് പറ്റുന്നില്ല, നീ പോയാൽ വല്ലതും നടക്കുമോ? സഹോദരങ്ങളെ, എന്നാൽ ഇവൻ വിശ്വസിക്കുന്നവനായിരുന്നു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇവൻ ഭാവന കണ്ടു. എന്താണ് ഭാവന കണ്ടത്? ഗോലിയാത്ത് എൻ്റെ കൊച്ചു കല്ല് അവൻ്റെ നെറുകയിൽ പതിഞ്ഞ് അവൻ മറിഞ്ഞ് വീഴുന്നതായി അവൻ ഭാവന കണ്ടു. അവൻ വീണ്ടും ഭാവന കണ്ടു, ഇസ്രയേലിനെതിരെ, ഇസ്രയേലിൻ്റെ ദൈവത്തിനെതിരെ നീചമായ വാക്കുകൾ പ്രയോഗിക്കുന്ന ഈ ഗോലിയാത്ത് തകർന്ന് വീഴുന്നത്, ഇവൻ്റെ ശരീരത്തിൽ വാളുകൾ കയറുന്നത്, ഇവൻ നിശേഷം തകർന്നു പോകുന്നത് ഇവൻ സ്വപ്നം കണ്ടു, ഇവൻ ഭാവന കണ്ടു. അതുകൊണ്ട് ദാവീദിന് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതേ സഹോദരങ്ങളെ, വിശ്വാസം എന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കർത്താവിനോട് പറയുന്നതല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് നമുക്കൊരു കർത്താവുണ്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രശ്നത്തെ നോക്കിക്കൊണ്ട് എനിക്ക് പറയാൻ പറ്റണം, എനിക്കൊരു കർത്താവുണ്ട്. ഗോലിയാത്തിനെ നോക്കിക്കൊണ്ട് ദാവീദ് പറഞ്ഞു, എനിക്ക് കർത്താവുണ്ട്, എൻ്റെ കർത്താവ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ശക്തനായ കർത്താവാണ്, അവൻ നിന്നെ തകർത്തിരിക്കും. അതെ, അവൻ്റെ യാത്രക്കിടയിൽ അത് നടക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ബെർലിൻ വാളിൻ്റെ സമീപത്ത് ചെന്നു. ബെർലിൻ വാൾ തകർക്കപ്പെടുക ഒരു വിധത്തിലും സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്ന കാലത്താണ് മദർ തെരേസ അവിടെ ചെല്ലുന്നത്. മദർ തെരേസ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ തോന്നിയ ചിന്ത ഇങ്ങനെയായിരുന്നു, വിശ്വാസത്തിന് എതിരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ വാള്, ഈ വലിയ മതിൽ ഞാൻ വിശ്വാസം കൊണ്ട് നേരിടും. അവൾ ചിന്തിച്ചതിങ്ങനെ അവളോട് തന്നെ പറഞ്ഞു, ഇവിടെ എൻ്റെ ഞാൻ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ്റെ 15 കോൺവെൻറ്റുകൾ ഞാനിവിടെ സ്ഥാപിക്കും. അവളുടെ കയ്യിൽ ഇത് പറയുന്ന നേരത്ത് വിശ്വാസമല്ലാതെ കൈമുതലായി ഒന്നുമില്ല സഹോദരങ്ങളെ. എങ്കിലും അവൾ പറഞ്ഞു, ബെർലിൻ വാൾ ഇങ്ങനെ നിലകൊള്ളുന്ന സമയത്തും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കരുതുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ 10 or 15 കോൺവെൻറ്റുകൾ ഞാൻ നിർമ്മിക്കും. അങ്ങനെ അവൾ പോക്കറ്റിലേക്ക് അത് പറഞ്ഞ് പോക്കറ്റിൽ അവൾ കൈയിട്ട് നോക്കിയപ്പോൾ അവളുടെ പോക്കറ്റിൽ ഒരു ചെറിയ മെഡലുണ്ട്. മദർ തെരേസ ആ മെഡലെടുത്തുകൊണ്ട് അങ്ങ് അപ്പുറത്ത് ബെർലിൻ വാളിൻ്റെ സമീപത്തേക്ക് വലിച്ചെറിഞ്ഞ് തുടർന്ന് തിരിച്ചു പോന്നു. കൽക്കട്ടയിലെത്തി ശുശ്രൂഷകൾ മുന്നോട്ട് പോയി. നാളുകൾ കഴിഞ്ഞപ്പോൾ മദർ തെരേസ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 12 കോൺവെൻറ്റുകൾ, മഠങ്ങൾ ആ ഭാഗത്ത് സ്ഥാപിക്കാൻ മദർ തെരേസയ്ക്ക് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് ഭാവന കാണാൻ കഴിയണം. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നേരത്ത് കുഞ്ഞുങ്ങളാണെങ്കിൽ മക്കൾ എഴുതി വെക്കണം, ഞാൻ ഇന്ന പരീക്ഷയിൽ ഇത്ര മാർക്ക് യേശുവിൻ്റെ നാമത്തിൽ വാങ്ങിയിരിക്കും. എൻട്രൻസ് കോച്ചിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫെയിലായി പോയിട്ടുണ്ടായിരിക്കാം.
അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാകില്ല. നിങ്ങൾ പേപ്പർ തുറന്ന് ആ പുസ്തകത്തിൻ്റെ ആദ്യ താളിൽ ഇങ്ങനെ എഴുതി വെക്കണം, എനിക്ക് ഇത്ര റാങ്ക് കിട്ടും, ഞാൻ റാങ്ക് ലിസ്റ്റിൽ പെടും, ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്ന് ജോയിൻ ചെയ്യും, അവിടെ ചെന്ന് ഞാനൊരു മെഡിക്കൽ ഡോക്ടറാകും, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആകും, അല്ലെങ്കിൽ ഞാനൊരു ശുശ്രൂഷകനാകും, ഒരു സുവിശേഷകനാകും, ഞാൻ ഇന്ന വിധത്തിൽ ചെന്ന് പെടും, ഞാൻ ഇന്ന വിധത്തിൽ എൻ്റെ ലൈഫിനെ ഫോം ചെയ്യും, ഞാൻ ഇന്ന സ്ഥലങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര കൊണ്ടുപോകും. എഴുതി വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. തീർച്ചയായും എഴുതി വെക്കുന്നത് നിങ്ങളുടെ ഭാവനയുടെ അക്ഷര രൂപത്തിലുള്ള പതിപ്പാണല്ലോ, അതുകൊണ്ട് തീർച്ചയായും അത് ദൈവം ചെയ്യും. ഇനി ഒരു പക്ഷേ ഒരു ചെറിയ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാകട്ടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ ബൈബിളുമായി ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകും, ഗ്രാമങ്ങളിലേക്ക് പോകും, ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പോകും, ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്ക് പോകും, എനിക്ക് അവരുടെ ഭാഷ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ അവരോട് സുവിശേഷം പറയും, ഒരുപാട് പേരെ യേശുവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ നേടിയെടുക്കും. ഇത് വിഭാവന കാണുകയും ഇത് എഴുതി വയ്ക്കുകയും ഇത് നേടിയെടുക്കുമെന്ന് നിങ്ങളോട് തന്നെ പല പ്രാവശ്യം പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ സഹോദര സഹോദരി തീർച്ചയായും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കാരണം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ അടുത്ത് തേടി വരും. ബൈബിളിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് പൂർവ്വ ജോസഫ്. പൂർവ്വ ജോസഫ് അവൻ വലിയ കഴിവുകളൊന്നും അവനില്ല, പക്ഷെ ഒരു കഴിവ് അവനുണ്ട്. ആ കഴിവ് മറ്റൊന്നുമല്ല, സ്വപ്നം കാണാനുള്ള കഴിവാണ്. ബാക്കിയുള്ള ജ്യേഷ്ഠന്മാർക്കൊന്നുമില്ലാത്ത കഴിവ്, മാതാപിതാക്കൾക്കില്ലാത്ത കഴിവ് ഇവനുണ്ട്, സ്വപ്നം കാണാനുള്ള കഴിവ്. ഇസ്രയേലിൻ്റെ രാജാവായി ഞാൻ നിയോഗിക്കപ്പെടുമെന്നും ഈജിപ്ത് രാജ്യം ഞാൻ ഭരിക്കുമെന്നും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരും എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന സകലരും എൻ്റെ അടുത്ത് വരുമെന്നുമുള്ള സ്വപ്നമാണ് സത്യത്തിൽ ഇവൻ കാണുന്നത്. അങ്ങനെ ഇരിക്കെ വിപരീതമായ സാഹചര്യങ്ങൾ പലതും അവനുണ്ടാകുന്നു. ജ്യേഷ്ഠന്മാർ അവനെ പൊട്ടക്കിണറിൽ തള്ളിയിടുന്നു, അപ്പോഴും അവൻ സ്വപ്നം കാണൽ ഉപേക്ഷിച്ചില്ല. 20 വെള്ളിക്കാശിന് അവനെ വിറ്റുതുളയ്ക്കുന്നു, അപ്പോഴും സ്വപ്നം കാണൽ അവൻ അവസാനിച്ചില്ല. അവനെ ജയിലിൽ കൊണ്ടുപോയിടുന്നു, അപ്പോഴും അവൻ സ്വപ്നം കാണൽ അവസാനിപ്പിച്ചില്ല. ഇതാ അവസാനം ഈജിപ്തിൻ്റെ അധിപനായി ഇസ്രയേലിൽ നിന്നും സഹോദരങ്ങൾ ഓടിച്ചെന്ന് ഭക്ഷണം സ്വീകരിക്കത്തക്ക വിധത്തിൽ ആ രാജ്യത്തിൻ്റെ അധിപനായി അവൻ മാറുന്നു. നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നുവോ അത് നിങ്ങൾ നേടിയെടുക്കും. അപ്പുറത്തെ വശത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, അവൻ നീതിമാനായിരുന്നു, എങ്കിലൊരു മോശപ്പെട്ട ഒരു സ്വപ്നം അവൻ കണ്ടു. അവൻ്റെ പേര് ജോബ് എന്നാണ്. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് രോഗം വരുമോ, എനിക്ക് കഷ്ടത വരുമോ, എനിക്ക് വിഷമങ്ങൾ വരുമോ. അവൻ ചിന്തിച്ചത് അവനായിത്തീർന്നു. അവന് രോഗം വന്നു, അവന് കഷ്ടത വന്നു, അവൻ്റെ സമ്പത്ത് മുഴുവൻ അപഹരിക്കപ്പെട്ടു. പിന്നീട് തിരിച്ചവന് ലഭിച്ച് നീതിമാനായതുകൊണ്ട് ദൈവം അവന് കൊടുത്തുവെങ്കിലും അവൻ ചിന്തിച്ചത് അവന് വന്നു ഭവിച്ചു. സഹോദരങ്ങളെ, വിശ്വസിക്കുക, വിഭാവന കാണുക, നിങ്ങൾ നേടിയെടുക്കുക. ഇത് വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്. തീർച്ചയായും ഇത് എല്ലാ തലവുമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലമാണ്. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പേപ്പറെടുത്ത് എഴുതണം, വിശ്വസിച്ച് ഞാൻ ഇന്നത് നേടിയെടുക്കുമെന്ന്. ഒരു ഉദ്യോഗാർത്ഥി വിശ്വാസപൂർവ്വം പേപ്പറെടുത്ത് എഴുതി വെക്കണം, ഞാൻ ഇന്നത് നേടിയെടുക്കുമെന്ന്. ഒരു സുവിശേഷകൻ സ്നേഹത്തോടെ പേപ്പറെടുത്ത് എഴുതി വെക്കണം, വിശ്വസിച്ച് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന്. അതിനുള്ള കൃപ ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരട്ടെ. ദൈവത്തിന് സ്തുതി. എഴുന്നള്ളുന്നു മാന
ഈശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഈശോയെ അങ്ങയെ നോക്കിക്കാണുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനുമായി ഈ സമയം നൽകിയ അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വസിക്കുന്നവർക്കാണ് ഈ ഗോതമ്പപ്പത്തിൽ ദിവ്യകാരുണ്യത്തെ കാണുവാൻ കഴിയുക. അതെ, ഒരു ചെറിയ കാറ്റിൽ പറന്നു പോകാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പപ്പമെങ്കിലും കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച കർത്താവുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ. ഒരിറുക്കു വെള്ളത്തിൽ അലിഞ്ഞു പോകാൻ പാകത്തിലുള്ളതാണ് ഈ ഗോതമ്പപ്പമെങ്കിലും പെരുവെള്ളത്തെ ശാന്തമാക്കിയ കർത്താവുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കർത്താവിനെ കാണാം. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലയോ? വിശ്വസിക്കുന്നവർക്കാണ് അവൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയുന്നത്, വ്യക്തി ജീവിതത്തിൽ ദർശിക്കാൻ കഴിയുന്നത്, കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും എല്ലാം ദർശിക്കാൻ കഴിയുന്നത്. വിശ്വാസത്തോടെ മാത്രം നമുക്ക് നോക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ. വിശ്വസിക്കുന്നവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല എന്ന് അവൻ വാഗ്ദാനം ചെയ്തു. ഞാൻ ചെയ്ത പ്രവൃത്തികൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായ ചെയ്തികളും എൻ്റെ ശിഷ്യഗണം വരും തലമുറയിൽ ചെയ്യുമെന്നവൻ പറഞ്ഞു. ഓ കർത്താവേ, വിശ്വാസത്തിൻ്റെ ധീര യോദ്ധാക്കളാക്കി വിശ്വാസി സമൂഹത്തെ രൂപാന്തരപ്പെടുത്തണമേ. വിശ്വാസത്തിൻ്റെ ആയുധങ്ങൾ എല്ലാവർക്കും കൊടുക്കണമേ. കൂടുതൽ വിശ്വാസത്തിൽ എല്ലാ ഹൃദയങ്ങളെയും നീ ഉണർത്തണമേ. സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാം. അസാധ്യമായി മനുഷ്യദൃഷ്ടിയാൽ ഉണ്ട് എന്ന് കരുതുന്നവ എല്ലാത്തിനെയും മാറ്റിമറിക്കാൻ കഴിവുള്ള ദൈവം നമ്മുടെ അടുത്തുണ്ട്. നോക്കത്താ ദൂരത്ത് കിടക്കുന്ന പെരുവെള്ളത്തെ ഒരു സാധാരണമായ വടി ഉപയോഗിച്ച് മോശ ദൈവം പറഞ്ഞപ്പോൾ വിഭജിച്ചെങ്കിൽ ജോർദാന്റെ താഴ്വര ജോഷുവ പിന്നിടുവാൻ ദൈവം അവനെ അനുവദിച്ചുവെങ്കിൽ മരുഭൂമിയെ മരുപ്പച്ചയാക്കിയവൻ, പാറയിൽ നിന്ന് ജലാശയം രൂപപ്പെടുത്തിയവൻ, മാസായിലും മരീബായിലും ശുദ്ധജലം തെളിച്ചവൻ കർത്താവ് നമ്മോട് കൂടെ. ഈ കർത്താവാണ് നമ്മുടെ സമീപത്ത്. അവനിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യമായെനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായെനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങള എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങള എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമാണെന്ന് നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം.
ഈശോയിലേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ മനുഷ്യബുദ്ധിയിൽ അസാധ്യമെന്ന് തോന്നുന്ന സകലത നമുക്ക് കൊടുക്കാം. അതെ, അവന് ഒന്നും അസാധ്യമായിരിക്കുകയില്ല. യേശുവിൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല. എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ പൗലോസിൻ്റെ വാക്കുകളെ നമുക്ക് ഓർക്കാം. ഈശോയെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നിന്റെ കൃപ അധികമായി ഈ മണിക്കൂറിൽ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, ഓസ്തിരൂപനേശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, ഓസ്തിരൂപനേശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, ഓസ്തിരൂപനേശു.